എടാ ഞാൻ ക്രിസ്മസിന്റെ വീഡിയോ കാണുക എന്നടാ. ക്രിസ്മസ് അപ്പൂപ്പം വരുമ്പം സമ്മാനമൊക്കെ കിട്ടും. രുചിയ ഈ കാടിക്കാരനാണോ ക്രിസ്മസ് അപ്പൂപ്പൻ? പിന്നെ നമ്മുടെ ഇവിടെ ഒന്നും ശരിക്കുള്ള ക്രിസ്മസ് അപ്പൂപ്പനൊന്നും ഇല്ല. അല്ലടാ ശരിക്കും വരുന്നേ. പിന്നെ അല്ല നിനക്ക് അറിയാലോടാ പറ്റിയ എന്റെ പൊന്നടാവേ ഒന്നും പറയണ്ട. എലിയെ പിടിക്കുന്നില്ലെന്നുള്ള പരാതി തീർക്കാൻ വേണ്ടി എലിപ്പെട്ടിക്കാതെ ചാടി ഒരു എലിയെ പിടിച്ചു കൊടുക്കാൻ നോക്കിയതാ. ആ പട്ടി എലി പെട്ടിക്കാതെ കിടന്ന് എന്റെ മുഖം മൊത്തം മാന്തി പറിച്ചു. പുള്ളിക്കുള്ള പണിയായിട്ട് പോണുണ്ടവൻ. കൊറോണ തുടങ്ങിയപ്പോ നട്ടതാ. കൊറോണയും പോയില്ല, വെണ്ടക്കായും ഉണ്ടായില്ല. എന്നാ പറയാനാ? ആ ശരിയല്ലടാ. എന്തെല്ലാം പരിപാടിയുണ്ട്? ആ പഴയ ക്രിസ്മസ് ഒക്കെ ഓർക്കുമ്പോ കൊതിയാവുക. 2020 അടിപൊളിയായിട്ട് കൊറോണയും കൊണ്ടുപോയി. 2021 ജനുവരി ഒക്കെ ആകുമ്പോഴത്തേനും വ്യത്യാസം വരൂടാ. അല്ല അന്നത്തേന് ശീതമായിക്കോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ആ നമുക്കെന്തായാലും ഈ കൊല്ലത്തെ ക്രിസ്മസ് ന്യൂയോർക്കാൻ പൊളിച്ചേക്കാം. നീ വാ, ക്രിസ്മസ് പരിപാടിയുണ്ട്. ആദ്യം പോയി ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ ഉണ്ടാക്കാം. ബ്ലാക്ക് ഫോറസ്റ്റോ? പോടാ അവിടുന്ന്. ക്രിസ്മസ് അതിന്റെ ഒരു നൊസ്റ്റാൾജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലം കേക്കാം. ഇപ്പഴല്ലടാ ഇതൊക്കെ നടക്കുള്ളൂ. ഇനിയിപ്പം നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് നിനക്കൊരു കുടുംബ മെമ്പറത്തേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവള് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നീ നടത്തുള്ളൂ. പിന്നെ നമ്മുടെയൊക്കെ കൂടി നടക്കുവോ? ഉവ്വ കണ്ടാ മതി. പക്ഷെ നീ പറഞ്ഞാ വരയണ്ടല്ലോ, അതെവിടെ വരക്കണമെന്ന് അവള് തീരുമാനിക്കും. നീ പൊക്കണോ അവിടുന്ന്? പിന്നെ ട്രീ മേടിക്കുക. കാപ്പിക്കാൻ പെടുത്താ മതി, നമുക്ക് നമ്മുടെ നാടൻ രീതിയിലുള്ള ക്രിസ്മസ് ട്രീ മതി കേട്ടോ. ഇതൊക്കെ ചുമ്മാ മേടിച്ചു വെക്കണം പോലും ക്രിസ്മസ് ട്രീ. അങ്ങനെ എന്നെല്ലാം മേടിക്കാൻ കിട്ടൂടാ. നമ്മളൊക്കെ മേടിച്ചിട്ടാണോ ഇത്ര നാളും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചത്? നീ കേറണ്ട. എന്നാടാ നോക്കുന്നേ? സാന്റാ ക്ലോസോ? ഏത് എടാ അത് പാമയാടാ സാന്റാ ക്ലോസിന്റെ? അവന്റെ ഒരു കാര്യം എടാ, പുൽക്കൂടിന് പറ്റിയ പുല്ല് അവിടെ നിപ്പുണ്ട്. ഞാൻ പോയി പറിച്ചോണ്ട് വരാം. എന്റെ പൊന്നോ വേണ്ട, ഞാൻ തന്നെ പോക്കോളാം. കേട്ടോ.
വേണ്ട, ഞാൻ മാറിക്കോളാം. എന്റെ അമ്മ അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം മേടിക്കുകയും ചെയ്ത് പുല്ലും പറിച്ചു. ഇനി അപ്പൊ നമുക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യാം. അല്ല ഈ പൂച്ചു എന്ത് ചെയ്യേ? രാവിലെ മീമന്റെ എടാ ക്രിസ്മസ് പാപ്പ ഒന്നും ഇല്ലെന്നേ. അത് കരോള് ഇങ്ങനെ വരാറുണ്ടായിരുന്നു, അതേ ഉള്ളൂ. അത് നമ്മൾ തന്നെ മനുഷ്യർ തന്നെ വേഷം മാറി വരുന്നതാണ്. വീഡിയോയിൽ അങ്ങനെ എന്നേലും നമുക്ക് എടുത്തിടാം. എന്നാ ക്രിസ്മസ് പാപ്പ വരുമായിരിക്കും. എനിക്ക് സമ്മാനം തരും. അപ്പൊ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചേക്കാം അല്ലേ. പിന്നെ സാന്താ ക്ലോസ് വരുമ്പോ പുൽക്കൂട് കണ്ടില്ലേ മോശമല്ലേ. പുൽക്കൂടുണ്ടാക്കാൻ ഒരു താമസം ഇല്ല, ഞാൻ സെറ്റപ്പ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോനെ. ഇന്നലെ രാത്രി ഞാൻ അങ്ങ് സെറ്റ് ചെയ്തു, എടുത്തു വെച്ച് കഴിഞ്ഞാൽ പുല്ല് വെച്ചൊക്കെ ഒന്ന് മേഞ്ഞാ മതി. കൊറച്ച് കുട്ടൻ ചേട്ടന് തിന്നാൻ കൊടുക്കായിരുന്നു. താടിപ്പാപ്പ വരുമ്പം എനിക്ക് ഇച്ചിരി മീൻ മതിയായിരുന്നു സമ്മാനമായിട്ട്. എന്നാ വേണേലും ക്രിസ്മസ് പാപ്പ വരും, നമ്മള് രാത്രി ഇങ്ങനെ കണ്ണടച്ച് കടന്നാ മതി, എന്നിട്ട് ചോദിക്കുന്ന ഒക്കെ തരും. എനിക്കിന്ന് ഈ മൂക്കയിലെ പാടൊന്നും മാറ്റി സ്വന്തമായിട്ടൊരു എലീനെയും പിടിക്കാൻ പറ്റിയാ മതിയായിരുന്നു. അല്ലടേ, നിന്റെ ഈ സ്പ്രിങ് വാലൊന്ന് നേരെയാക്കാൻ ക്രിസ്മസ് പാപ്പായോട് പറയാൻ നേരായിരുന്നു. ഇത് കണ്ടോ മോനെ പുൽക്കൂട്. ചുമ്മാന്നല്ലേ ഇന്ന് രാത്രി മൊത്തം നഷ്ടപ്പെട്ടതാ. ഇനി ഇതിന്റെ മുകളോട് നമുക്ക് പുല്ല് വെച്ച് മേയാ, എന്നിട്ട് നമുക്ക് ട്രീ ഒക്കെ സെറ്റ് ചെയ്യാം. ആ നീ തന്നെ ഉണ്ടാക്കിയോ ബാ. ഞാൻ അല്ല നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തോളാ. നീ മെയിൻ മേസ്തിരി, ഞാൻ പണിക്കാരൻ അത്രേ ഉള്ളൂ. ആ എന്നതാ നീ ചെയ്ത് കട്ട് ചെയ്ത പണി കേട്ടോ. ഞാൻ
ചുമ്മാന്നല്ല മോനെ, ബി എസ് സിക്ക് ഇലക്ട്രോണിക്സ് ആയിരുന്നു, എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, പക്ഷേ ഇലക്ട്രോണിക്സ് ആ ബി എസ് സി എടുത്തത്. ഒരു ഡിഗ്രിക്കാരനാ, ചുമ്മാന്നല്ല, ഒരു എൽ ഇ ഡി ബൾബ് ഇടുക എന്നൊക്കെ പറഞ്ഞാണല്ലോ പുഷ്പം പറിക്കുന്ന പോലെ ആവുള്ളൂ. അതൊക്കെ പോട്ടെ, നീ പോയിട്ടെ ആ സ്വിച്ച് നിട്ടാ പോയി, സ്വിച്ച് നിട്ടെ. ആദ്യത്തെ സ്വിച്ച് ആണേ, എടാ ഇത് നിന്റെ ആദ്യത്തെ ക്രിസ്മസ് ആണെന്നല്ലേ പറഞ്ഞേ, എന്റെ അവസാനത്തെ ക്രിസ്മസ് ആക്കോടാ നീ. ഞാൻ ഇനി ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. ക്രിസ്മസ് പാപ്പ വരുമ്പളേ എന്നെ കാണണം. എപ്പോഴാത്രി വരുന്നേ? എന്റെ പത്തിക്കുട്ട നീ കണ്ടോ? പിന്നെ കാണാതെ കൊറേ നേരം ഞങ്ങള് വെത്താനും പറഞ്ഞു. എന്റെ കല്യാണത്തിന് വന്നേക്കാന്നാ പറഞ്ഞേ. അതെയോ? ഓ, കോൾ അടിച്ചല്ലോ. സത്യമുണ്ട്, നീ പറയുന്നത് വിശ്വസിച്ചില്ലോട്ടോടാ. അപ്പൊ ഹാപ്പി ആയില്ലേ? അതാണ് ഹാപ്പി ക്രിസ്മസ്. അന്നപ്പന ഇവരോട് പറഞ്ഞേ ഹാപ്പി ക്രിസ്മസ് എന്ന്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.
എല്ലാവരും ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, ടാറ്റാ. ഈച്ച വരുന്നു ഇങ്ങോട്ട്.